ആരോഗ്യപദ്മത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉഷ്ണകാലമാണ്. നമുക്കറിയാം പ്രകൃതി മുഴുക്കെ ഒരു തീക്ഷ്ണമായ അഗ്നിയുടെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമുക്കറിയാം പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളൊക്കെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയുടെ ആ അച്ചുതണ്ടിലുള്ള കറക്കത്തിലൂടെയാണ് നമുക്ക് ഇവിടെ ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ആ ഋതുവിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വർഷകാലം, അതുപോലെ തണുത്ത സമയങ്ങളുണ്ട്, മഞ്ഞുകാലമുണ്ട്, മഴക്കാലമുണ്ട്, ഉഷ്ണകാലമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം പ്രകൃതി മുഴുക്കെ തീജ്വാലകൾ കൊണ്ട് നമ്മളെ ഏത് സമയവും നമുക്കിപ്പോൾ അറിയാം, ഈ ഒരു സമയത്ത് കാടുകളിലൊക്കെ അഗ്നി പകർന്നു പിടിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഉഷ്ണകാലത്ത് നമ്മുടെ ശരീരത്തിലും അതുപോലെ പ്രകൃതിയിലൊക്കെ ഒരു മാറ്റം സംഭവിക്കാറുണ്ട്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക, മിക്കവാറും ചെടികളും മരങ്ങളൊക്കെ അതിൻ്റെ ഇലകളൊക്കെ പൊടിച്ചു കളയുന്നൊരു സമയമാണ്. അതുപോലെ കുച്ച് ചെടികളൊക്കെ ഉണങ്ങിപ്പോകുന്നൊരു സമയമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരത്തിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലും സംഭവിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ പ്രകൃതിയിലുള്ള ഋതുക്കളുടെ മാറ്റങ്ങളാണ്. അപ്പോൾ ഈ ഋതുവനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്. എന്താണ് ഈ പ്രകൃതിയുടെ മാറ്റം, അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ അറിവുകളൊക്കെ നമുക്ക് കുറവാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനുള്ള അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നമുക്ക് ഗുരുതരമായ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഒരു വർഷകാലത്തിന് ശേഷമുള്ള ഈ ഉഷ്ണകാലത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. ഈ ചൂട് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷനാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈർപ്പം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ഈ സൂര്യൻ്റെ ഈ ഉഷ്ണം കാരണം, തീക്ഷ്ണമായ ഈ പ്രഭാവം കാരണം നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങളെല്ലാം വലിഞ്ഞു പോകുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണമാണ്, അതായത് ഡീഹൈഡ്രേഷൻ. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ നമ്മുടെ ശരീരം ഈ ഒരു തരത്തിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ സാധാരണ പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ഒരു ആദാനകാലം വിസർഗകാലം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും നമ്മൾ ഊർജം വലിച്ചെടുക്കുന്നൊരു സമയമുണ്ട്. അതാണ് സാധാരണ നമ്മുടെ മഴക്കാലങ്ങളിൽ സംഭവിക്കുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ നല്ല ഗുണങ്ങളും നമ്മുടെ ശരീരം വലിച്ചെടുക്കും. വിസർഗകാലം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഭൂമിയിൽ നിന്നുള്ള എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടാതെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും കുറവാണ്. നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ ഏറ്റവും കുറയുന്നൊരു സമയമാണ്. അപ്പോൾ പ്രകൃതി നമ്മുടെ ശരീരത്തിൽ നിന്നും പലതും വലിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാധാരണ രീതിയിലുള്ള, ഇപ്പോൾ ചൂടുവെള്ളം കഴിക്കുന്നത് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, കിണറിൽ നിന്നുള്ള വെള്ളമൊക്കെ നമുക്ക് ഈ സമയത്ത് കുടിക്കാവുന്നതാണ്. കുളിക്കുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ എപ്പോഴും പറയുന്നത് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം ഉപയോഗിക്കണമെന്നാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ പച്ചവെള്ളത്തിൽ വേണം കുളിക്കാൻ. നമ്മൾ പച്ചവെള്ളം കുടിക്കണം. അതുപോലെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കരിക്കിൻ്റെ വെള്ളം, അതുപോലെ മലരിട്ട വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും വെറും വയറ്റിൽ നമ്മൾ കുടിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇടവിട്ട സമയങ്ങളൊക്കെ നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കണം. സാധാരണ സമയങ്ങളിൽ കുടിക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഈ ഒരു സമയത്ത് കുടിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾ ഈ ഒരു സമയത്ത് തണ്ണിമത്തൻ പോലെയുള്ള, അതിൽ ഒരു 95% വെള്ളമാണ്. ആ വെള്ളത്തിനകത്ത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് സിസ്റ്റമുകളുണ്ട്, ധാതുക്കളുണ്ട്, അതുപോലെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കുടിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ കരിമ്പിൻ്റെ വെള്ളം ഈ ഒരു സമയത്ത്, കരിമ്പിൻ്റെ ജ്യൂസ്
നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാതളത്തിൻ്റെ ജ്യൂസൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുടിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ദഹിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ആഹാരം കഴിക്കണമെന്നുള്ളതാണ്. ഒരു സങ്കീർണമായിട്ടുള്ള ആഹാരം ഈ ഒരു സമയത്ത് ഉപേക്ഷിക്കണം. കാര്യം നമ്മുടെ ദഹനവ്യൂഹമൊക്കെ ഈ ഒരു സമയത്ത് വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടാണ് ഈ ചൂട് സമയത്ത് നമ്മളിതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലുള്ളൊരു ഭാഗമാണ്. ഈ ചൂടിൻ്റെ തീക്ഷ്ണത മൂലം, അപ്പോൾ ഹൈപ്പോ തലാമസിൻ്റെ പ്രത്യേകത ഈ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചൂടനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിലനിർത്തുന്ന ഒരു സമ്പ്രദായമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതായത് വളരെ തണുപ്പുള്ള സമയത്ത് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ചൂടുണ്ടാക്കും. അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനമുണ്ട്. അത് ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള തലച്ചോറിലുള്ള ഒരു ഭാഗമാണത്. പക്ഷേ ഈ തീക്ഷ്ണമായ വെയിലേക്കുമ്പോൾ നമ്മളിപ്പോൾ സൂര്യാഘാതം പോലെയുള്ള ഒരുപാട് അവസ്ഥകൾ കടന്നു പോകുന്നുണ്ട്. സാധാരണ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള ഒരു ചൂട് നമ്മൾ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ചൂട് ഈ ഒരു സമയത്ത് ഏറ്റവും ഉഷ്ണമായിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ചൂടടിക്കുമ്പോൾ ഈ ഹൈപ്പോ തലാമസിൻ്റെ പ്രവർത്തനത്തിനെ അത് ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഹൈപ്പോ തലാമസ് ഈ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നൊരു പ്രക്രിയ നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിനോട് പ്രതികരിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം, വൃക്കകളുടെ പ്രവർത്തനമൊക്കെ ആ സമയത്ത് മന്ദീഭവിക്കുകയും അതുകൊണ്ടാണ് സൂര്യാഘാതം ഏൽക്കുന്ന ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്ന് മരിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ആ ശരീരത്തിലുണ്ടാകുന്ന പൊള്ളലും മാത്രമല്ല, ഈ ഹൈപ്പോ തലാമസിൻ്റെ ഈ പ്രവർത്തനം മന്ദീഭവിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുമ്പോഴാണ് ഈ തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. വെള്ളം മാത്രമല്ല, ആ വെറും പച്ചവെള്ളം കുടിക്കുന്നതിനപ്പുറം എന്തെങ്കിലും നമ്മുടെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ആഹാരത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള ചൂട് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം. ആ ഒരു സമയത്ത് നമ്മൾ തലയിൽ തൊപ്പി വയ്ക്കുകയോ അല്ലെങ്കിൽ കുട കൊണ്ട് നടക്കുകയോ തണലത്ത് നിൽക്കുകയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ദഹന പ്രക്രിയ. അപ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ സംവിധാനം തടസ്സപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കട്ടിയില്ലാത്ത, ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ബേക്കറി സാധനങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ എണ്ണയുടെ ഉപയോഗം, അപ്പോൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പ്രക്രിയയൊക്കെ തടസ്സപ്പെടുത്താനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മഴയുള്ളപ്പോഴും ഏറ്റവും കൂടുതൽ ചൂടുള്ളപ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തകരാറിലാകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ധാരാളം രോഗങ്ങൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ കോളറ പോലുള്ള, വയറിളക്കം പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്കിൻ ഡിസീസിനുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അതൊക്കെ ഈ സൂര്യാഘാതം മൂലം ത്വക്കിൻ്റെ ആരോഗ്യം നിയന്ത്രിക്കുന്നത് നമ്മുടെ കരളാണ്. അപ്പോൾ ഈ കരളിന് ഈ ഒരു തരത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രഭാവത്തിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ, ആ തിരിച്ചറിവ് നമുക്കില്ലാതാകുമ്പോൾ നമ്മുടെ ത്വക്കുകൾക്കുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ സോറിയാസിസ് പോലെയുള്ള വിസർപ്പം, സോറിയാസിസ്, അതുപോലെ തന്നെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ത്വക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും വർദ്ധിക്കുന്നൊരു സമയമാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പം ലിവറിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്.
അത് ആ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ആഹാരമാണത്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കരൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് മസാല കൂടിയ ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ കൂടിയ മസാല നമ്മുടെ കരളിന് ഒരു സ്ട്രെയിനായിട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷപദാർത്ഥമായിട്ടാണ് നമ്മുടെ ശരീരം കാണുന്നത്. വറുത്തു പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ കഴിക്കുമ്പോൾ, അപ്പോൾ എണ്ണ കൂടുതൽ കൂടുതൽ ചൂടാകും തോറും എണ്ണയുടെ കാഠിന്യം വർദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള നല്ല സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് അത് വളരെ കാഠിന്യമായി മാറും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ കരളിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു എണ്ണ ചേർന്ന ഒരു സാധനം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ദഹിക്കണമെങ്കിൽ നമ്മുടെ ലിവറിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ എണ്ണയെ എമുൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്, അതിലൂടെ ഒരു ആ ഒരു പതപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ പതപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ എണ്ണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരം ദഹിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കരളിന് പണി കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വറുത്തു പൊരിച്ച സാധനങ്ങൾ പിന്നെയും പിന്നെയുമുള്ള എണ്ണകൾ, സാധാരണ ഒരു പ്രാവശ്യം വറുത്ത എണ്ണ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ നമ്മൾ ഈ ബേക്കറികളിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന വറുത്ത സാധനങ്ങളൊക്കെ ഒരെണ്ണയിൽ തന്നെ എത്രയോ നാളുകളായിട്ട് പൊരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വല്ലപ്പോഴും ആകാം, പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ ലിവറിൻ്റെ ആരോഗ്യം കുറയുകയും സ്കിന്നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി. അത് പ്രത്യേകിച്ചും ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ത്വക്കിന് പുറത്തോട്ടാകുന്ന രോഗങ്ങളെല്ലാം ലിവറിൻ്റെ ഒരു ഗതികേട് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ലിവറിനുള്ള പണി കുറയ്ക്കുക. അപ്പോൾ അത് ഏറ്റവും ദഹിക്കാൻ ഈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ്, ഇപ്പോൾ വൈറ്റമിൻസ് ആയിക്കോട്ടെ മിനറൽസ് ആയിക്കോട്ടെ, പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക, അതുപോലെ നമ്മൾ നല്ല ദഹിക്കാൻ വിഷമമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് ഈസി ആയിട്ട് ദഹിക്കാവുന്ന, ഇപ്പോൾ വൈകിട്ടൊക്കെ നമ്മൾ കഞ്ഞിയോ അതുപോലുള്ള സാധനങ്ങൾ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മോരും വെള്ളം കുടിക്കുക, അതുപോലെയുള്ള ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. നമ്മളൊരു ദിവസം രണ്ട് നേരമെങ്കിലും ഈ ഒരു സമയത്ത് കുളിക്കേണ്ടതുണ്ട്. പച്ചവെള്ളത്തിൽ നമുക്ക് രണ്ട് നേരമെങ്കിലും കുളിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു AC സംവിധാനമുണ്ട്. ആ AC സംവിധാനം ഈ സമയത്ത് തകരാറിലാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന അവയവം നമ്മുടെ ഈ ഒരു പ്രക്രിയയിൽ കുറച്ചൊരു വിഷമം ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ തീക്ഷ്ണതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തരങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ അടുത്ത ഇനി വരാൻ പോകുന്ന കാലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും.